ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അച്ചാർ നമ്മുടെയൊക്കെ ഒരു വീക്ക്നെസ് അല്ലേ? എരിവും പുളിയും മധുരമുള്ള അച്ചാർ ഇഷ്ടപ്പെടാത്തൊരാരെങ്കിലും ഉണ്ടോ? ആർക്കായാലും ഒന്ന് തൊട്ടു നോക്കാൻ തോന്നുന്ന അടിപൊളി സ്വാദുള്ള ഒരു നെല്ലിക്കാച്ചാർ ഇന്ന് നമുക്ക് തയ്യാറാക്കി നോക്കിയാലോ? നല്ല ചൂട് കഞ്ഞിക്കൊപ്പം ഈ നെല്ലിക്കാച്ചാറുടെ ഉണ്ടായാൽ എന്ത് രസമായിരിക്കും അല്ലേ? നല്ലതുപോലെ കഴുകി വെള്ളം തുടച്ചെടുത്തിരിക്കുന്ന 1 കിലോ നെല്ലിക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതൊന്നും നമുക്ക് ആവിക്ക് വെച്ച് ഒന്ന് പുഴുങ്ങിയെടുക്കാം. അതൊന്നും ജസ്റ്റ് കത്തി കയറാൻ പാകമായാൽ മതി, ഒത്തിരി വെന്തുടഞ്ഞ് പോകരുത്. ഉള്ളിലത്തെ കുരു കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിങ്ങനെ ആവിക്ക് വെക്കുന്നത്. തണുത്തതിന് ശേഷം ഇങ്ങനെ കുരു കളഞ്ഞ് നെല്ലിക്ക അടർത്തിയെടുത്ത് മാറ്റി വെക്കാം. നെല്ലിക്ക എല്ലാം ഇതാ ഞാനിവിടെ ഇങ്ങനെ അടർത്തിയെടുത്ത് വെച്ചു. ഇനി ഇത് നമുക്ക് വറുത്ത് വരണം. ഞാൻ അതിന് 250 മില്ലി നല്ലെണ്ണയാണ് ഇവിടെ എടുത്തേക്കുന്നത്. അച്ചാറിന് എപ്പോഴും നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. നല്ലെണ്ണയാണ് നമുക്ക് പുറത്ത് എന്നാലും കനച്ച് പോകത്തൊന്നുമില്ല. അതിലേക്ക് നമ്മൾ അടുത്തെടുത്തിരിക്കുന്ന നെല്ലിക്ക കുറേശ്ശെ ഇട്ട് ഒന്ന് വാട്ടിക്കോരണം. ഒരു 5-6 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്ക് ചെറിയ നെല്ലിക്കായ കിട്ടുന്നെങ്കിൽ കഴുകി വെള്ളം തോർത്തി എണ്ണയിലോട്ട് ഡയറക്റ്റ് ഇട്ട് വാട്ടിക്കോരാം. നമ്മൾക്ക് ഇങ്ങനെ കുരു കളഞ്ഞെടുക്കേണ്ട കാര്യമില്ല. ഞാൻ വലിയ നെല്ലിക്ക ആയത് കാരണമാണ് ഇങ്ങനെ കുരു കളഞ്ഞെടുത്തത്. ആ നെല്ലിക്ക വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പം ഒരു ജസ്റ്റ് 5-6 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ ആയി കിട്ടും. ഇങ്ങനെ വാട്ടി കോരിയിട്ടുണ്ട്. ബാക്കി വന്ന എണ്ണയിലോട്ട് ഒരു 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അച്ചാറിൻ്റെ കടുക് ഇത്തിരി കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ്, അത് കാരണം 2 ടീസ്പൂൺ കടുക് ഇട്ടും. 1-2 വേപ്പിനയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പിനയും കൂടെ വാട്ടി അരച്ചതാണ്. നല്ലെണ്ണ തന്നെ വഴറ്റി അരച്ചെടുത്ത ഒരു ഗ്രേവിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിങ്ങനെ നേരത്തെ ഉണ്ടാക്കി വെക്കും കുറേശ്ശെ അച്ചാറിന് ചേർക്കാൻ വേണ്ടിയിട്ട്. കുറേയേറെ വേപ്പിലയും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ വഴറ്റി നന്നായിട്ട് വഴറ്റി അരച്ച് എടുത്താണിത്. നമുക്ക് വഴറ്റി അരച്ച് ഇങ്ങനെ ഫ്രിഡ്ജ് വെച്ചിരുന്നാൽ ആവശ്യമനുസരിച്ച് എടുത്ത് ഉപയോഗിക്കാം. 1 മാസത്തോളം ഒക്കെ കേടാവാതിരിക്കും. ഞാൻ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അധികം എരിവില്ലാത്ത കാശ്മീരി ചില്ലി ആയത് കാരണം ഞാൻ ഇത്രയും കൂടുതൽ ചേർത്തേ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഇളക്കി മൂപ്പിച്ചെടുക്കണം. ചെറു തേയിലിട്ട് കരിഞ്ഞു പോവാതെ പതുക്കെ എണ്ണ തെളിയുന്നത് വരെ നമുക്ക് ഈ ഗ്രേവി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം നല്ലവണ്ണം അരപ്പൊക്കെ മൂത്ത് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വാട്ടി വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നെല്ലിക്ക നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം നമ്മൾ തിളപ്പിച്ച് കല്ലുപ്പിട്ട് തിളപ്പിച്ച് ഉപ്പുനീരാക്കി എടുത്തു വെച്ചാൽ മതി. അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ തിളച്ച് കഴിഞ്ഞപ്പം 1 കാൽ കപ്പ് വിനാഗിരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ആ മിശ്രിതമാണ് ഞാൻ ഈ അച്ചാറിൻ്റെ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുത്തത്. വിനാഗിരിയും ഉപ്പും ഒക്കെ നമ്മുടെ പാകം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളവും ചേർത്ത് കഴിഞ്ഞാൽ ഉലുവ പൊടിച്ചത് 1 ടീസ്പൂൺ, കായം പൊടിച്ചത് 1/2 ടീസ്പൂൺ ഒന്ന് ചേർത്ത് ഇളക്കാം. ഇനിയും ചേർക്കേണ്ടത് 2 ടീസ്പൂൺ പഞ്ചസാരയാണ്. 2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതീവ രുചികരമായ നെല്ലിക്കാച്ചാർ റെഡി ആയിട്ടുണ്ടാവും. ഈ നെല്ലിക്കാച്ചാറിന് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിന് ഞാൻ വളരെയേറെ വേപ്പില അരച്ച് ചേർത്തിട്ടുണ്ട്. ഞാൻ ആ മിശ്രിതം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളത് കണ്ടു നോക്കണം. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.